بسم الله الرحمن الرحيم. إمام ابن عجيبة رضي الله عنه പറയുന്നു, കർമ്മങ്ങൾ ശരീരങ്ങളും രൂപങ്ങളുമാണെങ്കിൽ ഇഖ്ലാസ് അവയുടെ ആത്മാവാണ്. ആത്മാവില്ലാതെ ശരീരങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ തന്നെ ഇഖ്ലാസ് ഇല്ലാതെ കർമ്മങ്ങൾക്കും നിലനിൽപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആരാധന അല്ലാഹുവിന് മാത്രമാക്കി നിഷ്കളങ്കതയോടെ ആരാധന നിർവഹിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അൽ ബയ്യന, വണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കി നിങ്ങൾ ആരാധന നിർവഹിക്കുക. അസ്സുമർ, മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഞാൻ പങ്കുകാരിൽ നിന്നെല്ലാം നിരാശ്രയനാണ്. എന്നോടൊപ്പം ആരെങ്കിലും പങ്കു ചേർത്താൽ അവനെയും അവൻ പങ്കു ചേർത്തതിനെയും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഇഖാദുൽ ഹിമം, മനുഷ്യന്റെ ജീവിതത്തിലുടനീളം അവൻ അനുഷ്ഠിക്കുന്ന ആരാധന കർമ്മങ്ങളെല്ലാം ഇഖ്ലാസിന്റെ പൂർണ്ണതയിലാക്കലാണ് മുറബ്ബിയായ മഷായിഖുമാർ ലക്ഷ്യം വെക്കുന്നത്. സൂഫി ചക്രവാളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായ ഇമാം അൽ ഖുതുബ് അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെ തുരീഖത്തിൽ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് എല്ലാ മഷായിഖുമാരുടെയും ഉദ്ദേശം ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കുന്ന നിലയിലേക്ക് അവരെ എത്തിക്കലാണ്. അത് തന്നെയാണല്ലോ മുൻകാമികളായ സ്വാലിഹീങ്ങളും ചെയ്തിരുന്നത്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തുടരുന്നു, തുരീഖത്തിന്റെ മഷായിഖുമാരുടെ മാർഗത്തിൽ പ്രവേശിച്ചവൻ ഇൽമു പഠിക്കൽ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, വിനയാന്യതരാകൽ, ഭൗതിക വിരക്തിയിൽ ഏർപ്പെടൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഇഖ്ലാസിന്റെ സ്ഥാനത്തിന് വിഘ്നമാകുന്ന എല്ലാ കെണികളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവനാകുന്നതാണ് ലതായിഫുൽ മിനൻ. യഥാർത്ഥ ഇഖ്ലാസ് ഉള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه وسلم.